ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകലസന്പനശന ജഗന്നാഥ വിഷ്ണുഹരിനാരായണായ നമ ശ്രീമത്നാരായണീയം ദശകം തൊണ്ണൂറ്റിയഞ്ച് ധ്യാനോഗം ആദോ ഹൈരണ്യഗർ തനു മവിഗലജീവാത്മകസ്തിീവത്തം പ്രാപ്യമായാഗുണഗണജിതോ വർത്തസേ വിഷയോ തോവൃത്തെ സേന ഗുണയുഗളം ഭക്തിഭാവം ഗതേന ചിത്ര സഹിത് ോകോൽപത്തി കാരണനായ ഭഗവാനെ അങ്ങ് സൃഷ്ടിയുടെ ആദിയിൽ സകല ജീവജാലങ്ങളുടെയും അഖണ്ഡരൂപമായ ഹിരണ്യഗർഭൻ്റെ ശരീരത്തിൽ വർത്തിച്ചു പിന്നീട് അങ്ങ് പ്രത്യേക ജീവന്മാരായി മായയുടേതായ സത്വസ്തമോ ഗുണങ്ങളോട് ഇണങ്ങി നിൽക്കുന്നു ആ മൂന്ന് ഗുണങ്ങളിൽ ഭക്തിയായി പരിണമിക്കുന്ന സമൃദ്ധമായ സത്വഗുണം കൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെ നശിപ്പിച്ചും സത്വഗുണത്തെ സത്വഗുണം കൊണ്ട് തന്നെ നശിപ്പിച്ചും തുടർന്ന് ഞാൻ നിരൂപാധികനായിത്തീർന്ന് നിർഗുണനായ അങ്ങ് തന്നെയായി വർത്തിക്കും സത്ോന്മേഷാർ കിൾ വിഷയരസേ ദോഷബോധേ ഭൂമൻ ഭൂയോപ്യേഷു പ്രവൃത്തി സദമസി രജസി പ്രോഥത്തെ ദുർനിവാം ചിത്തം താവത്ഗുണ്രഥ മിഥസ്താ സർവാണി റോധു തുര്യേതു യോക്ത ഭക്തിശരണമംസൂപാദി ഭഗവാനെ സത്വഗുണം വർദ്ധിച്ച് സുഖഭോഗ വസ്തുക്കൾ ദോഷമുളവാക്കുമെന്ന് ചിലപ്പോൾ ബോധ്യപ്പെട്ടാലും തമോ ഗുണത്തോട് ചേർന്ന രജോഗുണം കൂടുതൽ വർദ്ധിച്ചിട്ട് വിഷയരസം സംബന്ധിച്ച പ്രവൃത്തികൾ തടയാനാവാത്ത വിധം സംഭവിക്കുന്നു മനസ്സ് ഈ ത്രിഗുണങ്ങളുമായി അത്രയ്ക്ക് പിണഞ്ഞുകിടക്കുന്നു ഇവയെല്ലാം തടയുന്ന അതിന് അങ്ങയിൽ ഉറച്ച ഒന്നേ ശരണമായുള്ളൂ എന്നാണല്ലോ അവിടുന്ന് ഹംസരൂപമായി പ്രത്യക്ഷപ്പെട്ട് സനഗാദികളോട് അരുൾ ചെയ്തത് സന്ധി ശ്രേയാം സി ഭൂയാസ്യൂചിഭിതയാം കർമ്മിണ നിർമ്മിത ക്ഷുദ്രാദാനന്ദശ്ച സന്തോ ബഹുവിധഗതയാ ഭവേയു ഭു ത് ഖ്യേനു മഹിതമാം മഹിതമാം ശ്രേയസാം ഭക്തിമേഘാം ഭക്താനന്ദയ ഖലിവിഷേജുഷാം സമ്മതഖ്യനവാ സാദ് ഗുരുവായൂരപ്പ മനുഷ്യർക്ക് രുചിഭേദമനുസരിച്ചുള്ള വിവിധ കർമ്മമാർഗങ്ങളിലൂടെ ശ്രേയസ് നേടാവുന്നതാണ് പക്ഷേ അവ കൊണ്ട് ലഭിക്കുന്ന ആനന്ദം നിസ്സാരവും ക്ഷണഭംഗുരവുമാണ് ശ്രേയസ്സു നേടാനുള്ള വിവിധ മാർഗങ്ങളിൽ വച്ച് ഉത്തമഭക്തി മാത്രം ആണെന്നല്ലേ അവിടുന്ന് സ്നേഹിതനായ ഉദ്ധവരോട് അരുളിച്ചത് ഭഗവത്ഭക്തി കൊണ്ട് ലഭിക്കുന്ന ആനന്ദത്തിന് തുല്യമായ തുല്യമാകുമോ എന്തെങ്കിലും ഏതെങ്കിലും വിഷയസുഖംഭക്യാ दुष्टबुद्धे सुखमिह चरदो विच्छुदाशस्य जाषां त्वद्भक्त्या दुष्टबुद्धे सुखमिह चरदो विच्छुदाशस्य जाषां सर्वास्य सौख्यमयय सलील गुहरागस्य व्यतोययगमयम् सोयं कलिन्दलोगम कमलजभवनं योगसिद्धिश्च हृद्यां ോക്ഷ സൗഖ്യാപ്യനീഹാം ഹൃദയത്തിൽ ഭക്തി നിറയുമ്പോൾ എല്ലാ ആശകളും അകന്നു പോകുന്നു സഞ്ചരിക്കുന്നിടത്തെല്ലാം സഞ്ചരിക്കുന്നിടങ്ങളിലെല്ലാം ആ ഭക്തന് സുഖമേ അനുഭവപ്പെടുപ്പെടുന്നുള്ളൂ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്നവന് സർവത്ര വെള്ളമാണെന്ന് തോന്നും പോലെ ആ ഭക്തൻ ഇന്ദ്രലോകമോ സത്യലോകമോ ആഹ്ലാദകരങ്ങളായ യോഗസിദ്ധികളോ കൊതിക്കുന്നില്ല ത്ഭക്യാ ബാധ്യമാനോപ്പിച്ച് വിഷേരസേന്ദ്രിശാന്ഹേദോർ ഭക്തൈവാക്മ്യമാണി പുനരഭി ഖലുതേ ദുർബലേനഭിജയം സപ്തർച്ചിദ്ദീതർച്ചിഹതി കിരഥം ഭൂരിദാരുപ്രമഞ്ചം ത്ഭക്യോഹേ തഥഹതി ദുരിതം ദുർമദിന്ദ്രി അവിടുത്തെ ഭക്തനെ ഇന്ദ്രിയങ്ങൾ അശാന്തമാകുമ്പോൾ വിഷയസുഖങ്ങൾ ആക്രമിച്ചെന്നു വരാം എന്നാൽ ഭക്തി തന്നെ തിരിച്ചാക്രമിക്കുമ്പോൾ തീർച്ചയായും ബലം കുറയുന്ന വിഷയസുഖങ്ങൾക്ക് ഭക്തനെ ജയിക്കാൻ കഴിയുകയില്ല കത്തിക്കാളുന്ന വന്യ കൊടുങ്കാറ്റിൻ ദഹിപ്പിക്കുന്നതുപോലെ ഭഗവത് ഭക്തി സമൃദ്ധി പാപമെല്ലാം ദഹിപ്പിക്കുന്നു ചിത്താദ്വിഭാവമു वभुषिजपुळकं हर्षबाष्पं जहित्वा चित्तं शुद्धे कथं वा किं बहु तपसा विद्यया विदभक्ते त्वद्गाधास्वादसिद्धाञ्जनसतमरीहृज्यमानोऽयमात्मा चक्षुर्वत्तत्त्वसूक्ष्मं भजि न तु तथाभ्यस्तया तर्ककोट्यां मनस्सरीग शरीरं रोमाञ्चमणिग ആനന്ദ കണ്ണീർ നിറയുക ഇവ കൂടാതെ മനസ്സ് എങ്ങനെ ശുദ്ധമാകും ഭക്തിയില്ലാത്തവന് വലിയ തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ പ്രയോജനമെന്ത് സൂക്ഷ്മഗ്രഹണത്തിന് കണ്ണിൽ കൂടെ കൂടെ അഞ്ജനം എഴുതുമല്ലോ അതുപോലെ നിരന്തരമായ ഭഗവത് കഥാസ്വാദനം കൊണ്ട് മനസ്സിലെ മാലിന്യം നീങ്ങി ആത്മതത്വബോധമുളവാകുന്നു തർക്കശാസ്ത്രം പഠിച്ചാലൊന്നും ഇവ ഇത് ലഭിക്കുകയില്ല ध्यानं शीलयेयं समदनुसुखबद्धासनो नासिकाग्रस्थाक्ष पूरगाद्यीर्जितपवनपथ चित्तपद्मं त्वाञ्जम् ऊर्धाग्रं भावयित्वा रविविधुशिखिन संविचिन्त्योपरिष्टात् तत्रस्तं भावये त्वां सजलजलधर श्यामलं कोमलाङ्गम् അങ്ങയുടെ ധ്യാനം ഞാൻ പരിശീലിച്ചുകൊള്ളാം സുഖാസനത്തിലിരുന്ന് നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് പൂരകം കുംഭകം രേചകം ഇവ കൊണ്ട് പ്രാണായാമം വഴി ശ്വാസഗതി അടക്കി കീഴോട്ട് കൂമ്പി നിൽക്കുന്ന ഹൃദയപത്മത്തെ മുകളിലേക്ക് വിരിഞ്ഞതായി സങ്കൽപ്പിച്ച് യഥാക്രമം സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയും സങ്കൽപ്പിച്ചുകൊണ്ട് ആ അഗ്നിയിൽ സ്ഥിതി ചെയ്യുന്ന മെഹശ്യാമള കോമളശരീരനായ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു ആ നീല നീലസൃഷ്ണകേശം ജ്വലിതമകരശർക്കുണ്ടം മന്ദഹാസസന്ധ്യാർദ്രം കൗസ്തുവശ്രീപരിഗതവനമാലാരുഹാരാഭി രാമം ശ്രീവത്സാംഗം സുബാഹു മൃദുലസതുധരം കാഞ്ചനഛായചേലം ചാരു സ്നിഗ്ധോരു അംഭോരുഹലിതപഥം ഭം ഭവന്തം നന്നായി കറുത്തു മിന്നുന്ന തലമുടി തിളങ്ങുന്ന വിശിഷ്ടമായ മകരകുണ്ടലങ്ങൾ ഒഴുകിയെത്തുന്ന പുഞ്ചിരിയുടെ കുളിർമ കൗസ്തുഭകാന്തി കലർന്ന വനമാലയാലും വലിയ മുത്തുമാലയാലുമുള്ള സൗന്ദര്യം ശ്രീവത്സമാകുന്ന അടയാളം മനോഹരങ്ങളായ കൈകൾ മൃദുലതയാൽ ശോഭിക്കുന്ന തിരുവയർ സ്വർണപ്പട്ട് കൊഴുത്തഴകാർന്ന തുടകൾ ചന്ദാമനക്കൊത്ത തൃപാദങ്ങൾ എന്നീ ക്രമത്തിൽ അങ്ങയുടെ കേശാതിപാദം ഞാൻ ധ്യാനിക്കുന്നു സർവേ ശങ്കരംഗതി മുഖർ ധാരയ ചിത്തം താപ്യേകുജേ വദനസരസിജേ സുന്ദരേ മന്ദഹാസേ തത്രാലീനം തുചേത പരമസുഖജിതേന്വൻ ിന്ത സമാ സമു സമുടയോഗോ ഭവയം അന്യജ്ഞോ ചിന്തയേയം മുഹൂർതി സമുപാരൂഢയോഗോ ഭവേയം ജഗതീശ്വര എല്ലാ അംഗങ്ങളിലും ഏറെ താല്പര്യത്തോടെ ഇങ്ങനെ മനസ്സിനെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ മന്ദഹാസം പൊഴിക്കുന്ന സുന്ദരമായ മുഖാരവിന്ദത്തിൽ ഞാൻ അതിനെ യോജിപ്പിക്കും അതിൽ നന്നായി അരിഞ്ഞു ചേർന്ന മനസ്സിനെ സച്ചിദാനന്ദബ്രഹ്മ സമർപ്പിച്ചു കൊണ്ട് മറ്റൊന്നിനെപ്പറ്റിയും ഞാൻ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നതല്ല ഈ വിധത്തിൽ തുടരെ യോഗാരൂഢനായി ഇരുന്നു കൊള്ളാം ഇത്തധ്യാനോഗം ദൂരസ്രുത്യാദയോ ദൂരശ്രുയോയഹം ഗവദേയുർമുരാരസം വിളംബാവകളുദം മാധ്രി കമയേകം ത്വാന്ദപൂർണം പവനപുരപദേ പാഹി മാം സർവ മുരാരായ ഭഗവാൻ ഇപ്രകാരം ധ്യാനോഗം പൂർണ്ണമായാൽ പിന്നെ അണിമ ഗരിമ തുടങ്ങിയ അഷ്ടസിദ്ധികളും ദൂരശ്രവണം തുടങ്ങിയ മറ്റു സിദ്ധികളും സ്വയം വന്നു ചേരും എന്നാൽ നിന്തിരുവഴിയെ പ്രാപിക്കുന്നതിൽ താമസമുണ്ടാകുന്ന താമസമുണ്ടാവുന്ന ഇവയിൽ ഒന്നിനെയും ഞാൻ ആദരിക്കുന്നില്ല പരമാനന്ദ സ്വരൂപനായ അവിടത്തെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഗുരുവായൂരപ്പ എല്ലാ ദുഃഖത്തിൽ നിന്നും അടിയനെ രക്ഷിക്കണേ ഗോവിന്ദനമസങ്കീർത്തോവിണ നാരായണ 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 നാരായണ